യോഹന്നാൻ്റെ സുവിശേഷം 17:20-26 വരെയുള്ള വചനങ്ങളാണ് നമ്മുടെ ഇന്നത്തെ ധ്യാനത്തിൻ്റെ വിഷയം. ഈശോ പ്രാർത്ഥിക്കുന്ന രംഗം. ഈശോ പ്രാർത്ഥിക്കുന്നത് സ്വന്തം അനുയായികളുടെ ഐക്യത്തിന് വേണ്ടിയിട്ടാണ് പ്രാർത്ഥിക്കുന്നത്. ഈ സുവിശേഷ ഭാഗം വായിച്ച് സന്ദേശം പറയുക. ഇന്നത്തെ കേരള സഭയുടെ സാഹചര്യത്തിൽ ആരെയും ബുദ്ധിമുട്ടിലാക്കുന്ന ഒരു സംഗതിയാണ്. സത്യവതാണ്, അതായത് ഐക്യത്തിന് പകരം ഇവിടെ എന്നും നമുക്ക് കാണാവുന്നത് അനൈക്യമാണ്. ഒരുമയ്ക്ക് പകരം നമുക്കിവിടെ കാണാവുന്നത് ശിഥിലതയാണ്. സ്നേഹത്തിന് പകരം പലയിടത്തും നമ്മൾ കാണുന്നത് ശത്രുതയാണ്. അതുകൊണ്ട് തന്നെ ഈ ഐക്യപ്രാർത്ഥനയ്ക്ക് സന്ദേശം പറയാൻ ആദ്യം നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകും. പക്ഷെ ഒന്നുകൂടെ അടുത്തുനിന്ന് ചിന്തിച്ചാൽ ഈ ഐക്യപ്രാർത്ഥനയിലൂടെ ഇന്നത്തെ കേരളത്തിൻ്റെ സാഹചര്യത്തിൽ ഈശോ നമ്മളെ വെല്ലുവിളിക്കുക. അനുയായികളായ നമ്മളെ എന്തിന് അനൈക്യത്തിൻ്റെ ഘടകങ്ങളെ അതിജീവിക്കാൻ, അതിനെ തിരിച്ചറിയാൻ, അതിൻ്റെ അപ്പുറത്തേക്ക് കടക്കാനുള്ള ആഹ്വാനമാണ് ഈ പ്രാർത്ഥനയിലൂടെ ഈശോ നമ്മുടെ മുമ്പിലേക്ക് വയ്ക്കുന്നത്. നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് 21-ാമത്തെ വചനം തന്നെയാണ്. ഈശോ പറയുന്നു, പിതാവേ അങ്ങ് എന്നിലും ഞാൻ അങ്ങയിലുമായിരിക്കുന്നത് പോലെ അവരെല്ലാവരും ഒന്നായിരിക്കാൻ വേണ്ടി. അതായത് നമ്മുടെ ഐക്യത്തിൻ്റെ, നമ്മുടെ സ്നേഹത്തിൻ്റെ, നമ്മുടെ ഒരുമയുടെ മാതൃകയായിട്ട്, മോഡലായിട്ട് ഈശോ ചൂണ്ടിക്കാട്ടുന്നത് ഈശോയും പിതാവും തമ്മിലുള്ള ഒരുമയും ഐക്യവുമാണ്. എന്തായിരുന്നു ഈശോയും ദൈവവും തമ്മിലുള്ള ബന്ധം? താൻ ദൈവത്തിൻ്റെ അംശമാണെന്നുള്ള തിരിച്ചറിവിലേക്ക് ഈശോ വന്നു. അതുകൊണ്ട് തന്നെ ഈശോ ദൈവത്തെ പിതാവേ എന്ന് വിളിച്ചു. താൻ ആ പിതാവായ ദൈവത്തിൻ്റെ ഒരു ഭാഗമാണ്, മകനാണ് എന്നുള്ള അനുഭവം. ഇതിനെയാണ് ഈശോയുടെ ആപാനുഭവം എന്ന് പറയുന്നത്. ഇത്തരമൊരു അനുഭവത്തിലേക്ക് ഈശോ വളർന്നു വന്നത്, ഈശോയ്ക്ക് അന്ന് പാലസ്തീനായി നിലവിലുണ്ടായിരുന്ന സ്വത്വ ബന്ധങ്ങളുണ്ട്, അതിനെയൊക്കെ അതിജീവിച്ചാണ്, അതിനെയൊക്കെ തുടച്ചു മാറ്റിയാണ്, അതിനെയൊക്കെ അതിലംഘിച്ചാണ്. ഏതായിരുന്നു ഈശോയുടെ മാനുഷികമായ സ്വത്വബന്ധങ്ങൾ? ഒന്നാമതായിട്ട് ഈശോ അന്നത്തെ ഒരു യഹൂദനായിരുന്നു, പാലസ്തീനക്കാരൻ യഹൂദനായിരുന്നു, നസ്രേത്തുകാരനായ യഹൂദനായിരുന്നു. എന്തിന്? നസ്രേത്തുകാരനായ ഒരു ആശാരിയായിരുന്നു, മറിയത്തിൻ്റെ മകൻ എന്നുള്ള ഒരു ലേബലും കൂടെ ഉണ്ടായിരുന്നു. ഇതൊക്കെ ഈശോയുടെ സ്വത്വബന്ധങ്ങളായിരുന്നു. എന്നാൽ ഈശോ ഈ സ്വത്വബന്ധങ്ങൾക്കൊക്കെ അപ്പുറത്തേക്ക് കടക്കുക, അതിനെയൊക്കെ അതിലംഘിക്കുക, അതിനെയൊക്കെ അതിലംഘിച്ചിട്ടാണ് ഈശോ താൻ ആരാണ് എന്നുള്ള തിരിച്ചറിവിലേക്ക് വരുമ്പോൾ ഈശോ പറയുന്നത് താൻ ദൈവത്തിൻ്റെ മകനാണ്, ദൈവം തൻ്റെ അപ്പനാണ്. അബ അനുഭവം. നമ്മുടെ ഇടയിലുണ്ടാകുന്ന എല്ലാ കലഹങ്ങൾക്കും ഭിന്നതകൾക്കും പരസ്പരമുള്ള വിദ്വേഷത്തിനും കാരണമായിട്ട് നിൽക്കുന്നത് എന്താണ്? അത് നമ്മുടെ തെറ്റായ സ്വത്വബോധങ്ങളാണ്, സ്വത്വബന്ധങ്ങളാണ്. അതായത് പല രീതിയിലാണ് നമ്മുടെ സ്വത്വബോധങ്ങൾ നമ്മൾ രൂപീകരിക്കുന്നത്. നമ്മുടെ ദേശത്തിൻ്റെയും നമ്മുടെ ഭാഷയുടെയും നമ്മുടെ മതത്തിൻ്റെയും ഒക്കെ ഘടകങ്ങളെ ഉപയോഗിച്ചുകൊണ്ടാണ്. ഞാൻ ഇന്ത്യക്കാരനാണ് അല്ലെ പാകിസ്ഥാൻകാരനാണ് കലഹത്തിന് തുടക്കമായില്ലേ? ഭാഷ ഉപയോഗിച്ചാൽ ഞാൻ മലയാളിയാണ് നീ തമിഴനാണ് ഭിന്നതയ്ക്ക് കാരണമായില്ലേ? ഇനി മതത്തിൻ്റെ കാര്യമെടുത്താലോ, ഞാൻ ക്രിസ്ത്യാനിയാണ് നീ ഹിന്ദുവാണ് അവൻ മുസൽമാനാണ് ഭിന്നതയ്ക്കും വ്യത്യാസങ്ങൾക്കും കാരണമായില്ലേ? ഇനി ക്രിസ്തു മതത്തിൽ തന്നെ ഉള്ളിലേക്ക് പോയാലോ, ഞാൻ സീറോ മലബാറുകാരനാണ് അവൻ ലത്തീൻകാരനാണ് ഭിന്നതയ്ക്ക് കാരണമായില്ലേ? ഇനി സീറോ മലബാറിനുള്ളിൽ തന്നെ മതവും ദേശവും കൂടെ ബന്ധപ്പെട്ടാലോ, ഞാൻ വടക്കുള്ള സീറോ മലബാറുകാരൻ തെക്കുള്ള സീറോ മലബാറുകാരൻ ഭിന്നതയ്ക്കും വ്യത്യാസത്തിനും കലഹത്തിനും കാരണമായിട്ട് നിൽക്കുന്നത് ഈ തെറ്റായ സ്വത്വബന്ധങ്ങൾ തന്നെയാണ്. ഈ സ്വത്വബന്ധങ്ങളെ അതിലംഘിക്കാൻ, അതിജീവിക്കാൻ, തുടച്ചു മാറ്റാൻ, അതിനപ്പുറത്തേക്ക് കടക്കാൻ കഴിയുമ്പോഴാണ് ഐക്യത്തിലേക്ക് നമുക്ക് നടന്നു നീങ്ങാൻ പറ്റുന്നത്. ഈ പറയുന്ന ഭാഷയുടെയും മതത്തിൻ്റെയും ദേശത്തിൻ്റെയും സ്വത്വബന്ധങ്ങളെ അതിലംഘിക്കുമ്പോൾ പിന്നെ എന്താണ് മിച്ചം നിൽക്കുന്നത്? അതിൻ്റെ പിറകിൽ നിൽക്കുന്നത് മനുഷ്യനാണ്. ഞാനും നീയും മനുഷ്യനാണ്. ഒരു പടിയും കൂടെ കടന്നാലോ ഈ മനുഷ്യനെന്ന ഘടകം തന്നെ ശരീരവും മനസ്സുമുണ്ട്. ഈ ശരീരവും മനസ്സുമാണോ ഞാൻ? ഇത് രണ്ടുമല്ല ഞാൻ. അതിൻ്റെ രണ്ടിൻ്റെയും പിറകിൽ നിൽക്കുന്ന ജീവനുണ്ട്, ശരീരത്തെയും മനസ്സിനെയും ജീവിപ്പിക്കുന്ന എന്നിലെ ജീവൻ. ഈ ജീവൻ ഈ പ്രപഞ്ചത്തിൽ ആകമാനം നിറഞ്ഞു നിൽക്കുന്ന ജീവസ്രോതസ്സായ ദൈവത്തിൻ്റെ ജീവൻ്റെ തന്നെ അംശമാണ് എന്നിലെ ജീവൻ. ഈ തിരിച്ചറിവിലേക്ക് വന്നാൽ ഉണ്ടാകുന്ന പരിണത ഫലമെന്നാണ്? എൻ്റെ മുമ്പിൽ വരുന്ന ഏതൊരു വ്യക്തിയിലും ഞാൻ ഈ അംശം തന്നെ കണ്ടെത്തും. എന്നിലുള്ള ജീവാംശം തന്നെ അവനിലും കണ്ടെത്തും. എന്നിലുള്ള ദൈവത്തിൻ്റെ ജീവൻ്റെ അംശം തന്നെ അവനിലും അവളിലും കണ്ടെത്തും. എന്ന് പറഞ്ഞാൽ എന്താണ്? അവൻ എൻ്റെ സഹോദരനാണ്,
അവൾ എൻ്റെ സഹോദരിയാണ്. ബന്ധം, ഐക്യം, സ്നേഹം തുടങ്ങുന്നത് അങ്ങനെയാണ്. തിലകനും ദുൽഖറും തകർത്ത് അഭിനയിച്ച സിനിമ ഇല്ലേ ഉസ്താദ് ഹോട്ടൽ, അതിലെ ഒരു രംഗം നമ്മൾ ഓർക്കണം. അതായത് തിലകൻ അവസാനം ഹാർട്ട് അറ്റാക്ക് ആയിട്ട് ആശുപത്രിയിൽ കിടക്കുമ്പോൾ ഈ കൊച്ചുമകനെ ഫൈസൽ എന്ന ദുൽഖറിനെ അടുത്ത് വിളിച്ചിട്ട് ഒരു കത്തും കൊടുത്ത് മധുരയിലുള്ള തൻ്റെ ദോസ്തിൻ്റെ അടുത്തേക്ക് പറഞ്ഞയക്കുന്നു. ദോസ്തിൻ്റെ പേര് നാരായണൻ കൃഷ്ണൻ. ഇയാൾ തപ്പിപ്പിടിച്ച് മധുരയിലെത്തി നാരായണൻ കൃഷ്ണൻ്റെ വീട്ടിൽ ചെന്ന് കത്ത് കൊടുക്കുക. കത്ത് വായിച്ചപ്പോൾ പഴയ കരീംബായിയുടെ കൊച്ചുമകനെ സ്നേഹത്തോടെ സ്വീകരിക്കുക. പിറ്റേ ദിവസം രാവിലെ ഇയാളുടെ പതിവ് പരിപാടിയിൽ ദുൽഖറിനെയും കൂടെ കൂട്ടുക. തയ്യാറാക്കപ്പെട്ട ഭക്ഷണവുമായിട്ട് വണ്ടിയിൽ പോയി തെരുവിൽ കിടക്കുന്ന ധർമ്മക്കാർക്കും വീടില്ലാത്തവർക്കും ബുദ്ധിഹീനരായവർക്കും ഭക്ഷണം കൊടുക്കുക ഈ മനുഷ്യൻ. അങ്ങനെ ഇയാളുടെ വാനിൽ യാത്ര ചെയ്യുമ്പോഴാണ് ഇയാൾ ചോദിക്കുന്നത് ഫൈസലിനോട്, താൻ ഉസ്താദ് ഹോട്ടലിലെ മെയിൻ കുക്കായിരിക്കും അല്ലേ? അപ്പോൾ അയാൾ പറയുന്നതല്ല, ഞാൻ ഉടനെ തന്നെ മെയിൻ ഷെഫായിട്ട് ഫ്രാൻസിന് പോകാനിരിക്കുക. അപ്പോഴാണ് നാരായണൻ കൃഷ്ണൻ തൻ്റെ കഥ പറയുന്നത്, താൻ പണ്ട് താജിൻ്റെ ചീഫ് ഷെഫായിരുന്നു, 12 വർഷം അവിടെ ഷെഫായിട്ട് ജോലി ചെയ്തു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരിക്കൽ ഞാൻ എൻ്റെ ഊരിൽ കൂടെ യാത്ര ചെയ്യുകയായിരുന്നു. എന്നിട്ട് ഈ നാരായണൻ കൃഷ്ണൻ ഒരു മനുഷ്യനെ കൈ ചൂണ്ടിയിട്ട് പറഞ്ഞു, ദാറ്റ് ഓൾഡ് മാൻ, ഹീ ഹാസ് ചേഞ്ച്ഡ് മൈ ലൈഫ്. എന്നിട്ട് അയാൾ വിശദീകരിച്ചു, ഞാൻ അന്ന് ഇയാളെ അകലെ നിന്ന് കാണുകയാണ് വണ്ടിയിൽ ഇരുന്ന് കൊണ്ട്, അയാൾ അയാളുടെ തന്നെ മലവിസർജനം ഭക്ഷിക്കുന്നു. അയാൾ പറഞ്ഞു, അപ്പോഴാണ് ഞാൻ ചിന്തിച്ചത്, വാട്ട് ഈസ് ദ പേർപ്പസ് ഓഫ് മൈ ലൈഫ്. ഞാൻ ചീഫ് ഷെഫായിട്ട് സ്റ്റാർ ഹോട്ടലിൽ നിന്നുകൊണ്ട് അവിടുത്തെ ക്ലയൻസിന് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്നു, പക്ഷേ എൻ്റെ ഊരിൽ നിർദ്ധനരായ മനുഷ്യർ ഭക്ഷണം പോലും കഴിക്കാൻ ഇല്ലാത്ത അവസ്ഥയിൽ ഞാൻ ആരാണ്? എൻ്റെ മുമ്പിൽ നിൽക്കുന്നവൻ ആരാണ്? ഈ ഒരു തിരിച്ചറിവിലേക്ക് വരുന്നിടത്താണ്, സ്വത്വബോധത്തിലേക്ക് വരുന്നിടത്താണ് ഐക്യം ആരംഭിക്കുന്നത്. ഇത്തരമൊരു തിരിച്ചറിവിലേക്ക് വരുന്നിടത്താണ് സ്നേഹബന്ധം ആരംഭിക്കുന്നത്. ഇത്തരമൊരു തിരിച്ചറിവിലേക്ക് വരുന്നിടത്താണ് ഒരുമ ഉണ്ടാകുന്നത്. ഈശോ പറയുന്ന 23-ാമത്തെ വചനം കൂടി ശ്രദ്ധിക്കണം, അവർ പൂർണ്ണമായും ഒന്നാകേണ്ടതിന് ഞാൻ അവരിലും അവിടുന്ന് എന്നിലും ആയിരിക്കുന്നു. പൂർണ്ണമായ സ്നേഹം, പൂർണ്ണമായ ഐക്യത്തിലേക്ക് വളരണമെങ്കിൽ നമ്മൾ മാതൃകയാക്കേണ്ടത് ഈശോയും ദൈവവും തമ്മിലുള്ള ബന്ധമാണ്. താൻ ദൈവത്തിൻ്റെ മകനാണ് എന്നുള്ള അനുഭവം, ദൈവം തൻ്റെ അപ്പനാണ് എന്നുള്ള തിരിച്ചറിവ്. പറഞ്ഞു കേട്ടിട്ടുണ്ട്, പണ്ടുകാലത്ത് കപൂച്ചൻകാരുടെ ഇടവക ധ്യാനമുണ്ട്. ആ ഇടവക ധ്യാനത്തിൻ്റെ 1-ാം ദിവസം അവർ ചെയ്യുന്നത് സിമിത്തേരിയിലേക്ക് പോയിട്ട് അവിടുത്തെ അസ്ഥിക്കുഴിയിൽ നിന്നും ഒരു തലയോട്ടി എടുത്തുകൊണ്ട് വന്ന് മേശപ്പുറത്ത് വെച്ച് അതിനെ ധ്യാന വിഷയമാക്കുകയാണ്. ഏതിനെ? മരണത്തെ. നീ ആരാണ്? ആ ചോദ്യമാണ് ചോദിക്കുന്നത്. നീ യഥാർത്ഥത്തിൽ ആരാണ്? മുമ്പ് നമ്മൾ പറഞ്ഞ സ്വത്വബന്ധങ്ങളൊക്കെ ഭാഷയുടെയും ദേശത്തിൻ്റെയും മതത്തിൻ്റെയും, ഞാൻ മലയാളിയാണ്, ഞാൻ ക്രിസ്ത്യാനിയാണ്, ഞാൻ സീറോ മലബാറുകാരനാണ് എന്തിന് സമൂഹം തരുന്ന സ്ഥാനമാനങ്ങളുടെയും സ്വത്വബോധങ്ങൾ, അതായത് ഞാൻ മെത്രാനാണ് അല്ലെങ്കിൽ ഞാൻ കുഴിവെട്ടുകാരനാണ്, ഈ സ്വത്വബന്ധങ്ങളൊക്കെ അവസാനിക്കും എവിടെ വെച്ച്? മരണത്തോടെ. മരണത്തോടെ ഇല്ലാതാകും. മരണത്തോടെ എല്ലാവരും തുല്യതയിലേക്ക് വരികയാണ്. എന്താ നമ്മൾ വിളിക്കുന്നത്? ശവം മണ്ണിനോട് ഇഴുകിച്ചേരുന്ന അവസ്ഥയിൽ എല്ലാവരും തുല്യരാകുന്നു. പിന്നെയും മിച്ചം നിൽക്കുന്നത് എന്താണ്? പിന്നെയും മിച്ചം നിൽക്കുന്നത് ഈ ശരീരത്തിനും മനസ്സിനും പിറകിലുള്ള ജീവൻ. ആ ജീവൻ ഇവിടെ പ്രപഞ്ചത്തിലാകമാനം നിറഞ്ഞു നിൽക്കുന്ന ജീവൻ്റെ ഉറവിടമായ ദൈവമാകുന്ന ജീവൻ്റെ അംശമാണ്. ഈ ഒരു തിരിച്ചറിവിലാണ് ഞാൻ ദൈവത്തിൻ്റെ മകൻ. അങ്ങനെയാണെങ്കിൽ എൻ്റെ മുമ്പിൽ വരുന്നവരൊക്കെ ഇതേ ദൈവാംശം പേറുന്നവരാണ്. അതിനാൽ തന്നെ ആ ദൈവാംശവും എന്നിലെ ദൈവാംശവും പരസ്പരം ബന്ധപ്പെട്ടാണിരിക്കുന്നത്. സഹോദരനാണ്, സഹോദരിയാണ്. അതുകൊണ്ട് തന്നെ കലഹിക്കാനാവില്ല, വഴക്കുണ്ടാക്കാനാവില്ല, ശത്രുതയാവില്ല. കാരണം അടിസ്ഥാനപരമായിട്ട് ഞാനും നീയും ദൈവമാകുന്ന ജീവൻ്റെ അംശമാണ്. ഒരുമയേ പറ്റുള്ളൂ, ഐക്യമേ പറ്റുള്ളൂ. ഈ ഒരു അനുഭവത്തിലേക്കും തിരിച്ചറിവിലേക്കും വളർന്നു വരാനാണ് ഈശോ ഇന്ന് എന്നോടും നിങ്ങളോടും ആവശ്യപ്പെടുന്നത്. ഇവിടെ നമ്മൾ മറക്കാതെ ഓർത്തിരിക്കേണ്ട ഒരു കാര്യമുണ്ട്. അതായത് ഈ 17-ാം അധ്യായത്തിൽ ഈശോ പ്രാർത്ഥിക്കുന്ന തൻ്റെ ഐക്യത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥന, ഇത് 13-ാം അധ്യായത്തിൽ ഈശോ തുടങ്ങുന്ന അന്ത്യപ്രഭാഷണത്തിൻ്റെ അവസാന ഭാഗമാണ്. അതായത് ഈശോയുടെ ഒരു തുടർ സംസാരം.
ഈ തുടർ സംസാരത്തിൽ സ്ഥായിയായിട്ട് നിൽക്കുന്നത് എന്താണെന്ന് സംഭാഷണത്തിൻ്റെ തുടക്കത്തിൽ തന്നെ പറയുന്നുണ്ട്. 11:1 യോഹന്നാൻ പറയുന്നു, ഈ ലോകം വിട്ട് പിതാവിൻ്റെ സന്നിധിയിലേക്ക് പോകാനുള്ള സമയമായി എന്ന് യേശു പറഞ്ഞു. അതായത് പിതാവിൻ്റെ അടുത്തേക്ക് പോകാനുള്ള സമയമായി. 13:3 ഒന്നുകൂടെ വ്യക്തമായിട്ട് എഴുതുന്നു, താൻ ദൈവത്തിൽ നിന്ന് വരികയും ദൈവത്തിങ്കലേക്ക് പോവുകയും ചെയ്യുന്നുവെന്ന് യേശു പറഞ്ഞു. ദൈവത്തിൽ നിന്ന് വരുന്നു, ദൈവത്തിലേക്ക് തിരികെ പോകുന്നു. അതായത് താൻ ദൈവത്തിൻ്റെ അംശമാണ്. ഈ തിരിച്ചറിവുള്ള ഈശോയാണ് ഇതിൻ്റെ അവസാനം 17-ാം അധ്യായത്തിൽ പിതാവേ അങ്ങനിലും ഞാൻ അങ്ങയിലുമായിരിക്കുന്നത് പോലെ ഇവരും ഒന്നാകേണ്ടതിന്. ഈ ഒരു തിരിച്ചറിവിലേക്ക് അനുയായികൾ ഉണർന്നു വരണം. അപ്പോഴാണ് യഥാർത്ഥത്തിൽ അനുയായിയാകുന്നതും അപ്പോഴാണ് അനുയായികളുടെ ഇടയിൽ ഐക്യമുണ്ടാകുന്നതും സ്നേഹം ഉണ്ടാകുന്നതും. അതുകൊണ്ട് തന്നെ ഈശോയുടെ ഈ ആഗ്രഹവും പ്രാർത്ഥനയും എന്നിലും നിങ്ങളിലും നമ്മുടെ സമൂഹത്തിലും സത്യമാകാൻ വേണ്ടി പരിശ്രമിക്കുകയാണ് ആദ്യം ചെയ്യേണ്ടത്. യഥാർത്ഥത്തിൽ ഞാൻ ആരാണ്? തെറ്റായ സ്വത്വബന്ധങ്ങൾ അതിനെ അതിജീവിക്കാൻ കഴിയുന്നിടത്താണ്. എളുപ്പത്തിൽ ചെയ്യാവുന്ന ഒരു കാര്യം എന്താണ്? പണ്ട് കപൂജങ്കാർ ചെയ്തത് തന്നെയാണ്. ഏത്? ഒരു തലയോട്ടിയെടുത്ത് മേശപ്പുറത്ത് വെക്കുക. പ്രധാനമായിട്ടും ആര്? ഇവിടുത്തെ ആത്മീയ മേഖലയ്ക്ക് നേതൃത്വം കൊടുക്കുന്നവരൊക്കെ. അത് വൈദികരും സന്യാസികളും സന്യാസ സമൂഹങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന സന്യാസ ശ്രേഷ്ഠരും മെത്രാന്മാരും ഇത് മേശപ്പുറത്ത് വെച്ചാൽ മരണചിന്ത രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരവും ഉണ്ടാകും. അപ്പോൾ തെറ്റായ സ്വത്വബോധങ്ങളൊക്കെ, അതായത് തൻ്റെ അധികാരവും സ്ഥാനമാനങ്ങളും പണവും സമ്പത്തും തരുന്ന തെറ്റായ സ്വത്വബന്ധങ്ങളൊന്നുമല്ല ഞാൻ എന്നുള്ളൊരു ഓർമ്മ എപ്പോഴും കിട്ടാനുള്ള മാർഗമാണ് ഈ മരണചിന്ത. ഈശോയുടെ ആത്മബോധത്തിലേക്ക് ഉണരാൻ നമുക്ക് പരിശ്രമിക്കാം. നാഥാ, അതിന് ഞങ്ങളുടെ സമൂഹത്തെയും സമൂഹത്തിന് നേതൃത്വം കൊടുക്കുന്ന ഞങ്ങളെയൊക്കെയും അനുഗ്രഹിക്കണമേ എന്നായിരിക്കട്ടെ നമ്മുടെ പ്രാർത്ഥന. നമുക്ക് പ്രാർത്ഥിക്കാം. നാഥ, നീ ഇന്ന് ഞങ്ങളുടെ ഐക്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക, നിൻ്റെ അനുയായികളുടെ. ഈശോയെ അത് യാഥാർത്ഥ്യമാകണമെങ്കിൽ ഞങ്ങൾ തിരിച്ചറിയേണ്ട ഒരു ആത്മബോധമുണ്ട്. നീ ആരായിരുന്നു എന്നുള്ള ആത്മബോധം, ദൈവത്തിൻ്റെ മകനായിരുന്നു, അതേപോലെ ഞാൻ യഥാർത്ഥത്തിൽ ആരാണ് എന്നുള്ള ആത്മബോധം ഈശോയെ എനിക്ക് തരണമേ, ഞങ്ങൾക്കെല്ലാവർക്കും തരണമേ. ഞങ്ങളുടെ ഈ സമൂഹം തരുന്ന സ്ഥാനമാനങ്ങളും അധികാരവും ഞങ്ങൾ സ്വരുക്കൂട്ടുന്ന സമ്പത്തും ഒന്നുമല്ല ഞങ്ങളുടെ യഥാർത്ഥത്തിൽ. അതിലൊക്കെ ഉപരിയായിട്ട് ഞങ്ങളുടെ ശരീരത്തിനും മനസ്സിനും പിറകിൽ നിൽക്കുന്ന ജീവൻ, അത് ദൈവത്തിൻ്റെ ജീവൻ്റെ തന്നെ അംശമാണ്. ഈശോയെ, നിനക്കുണ്ടായിരുന്ന ഈ തിരിച്ചറിവിലേക്ക് ഞങ്ങളെ നീ വളർത്തേണമേ. അതുകൊണ്ട് തന്നെ എൻ്റെ മുമ്പിൽ വന്ന് നിൽക്കുന്നവനും ഈ ദൈവിക ജീവൻ്റെ അംശമാണ്, ദൈവത്തിൻ്റെ മകനാണ് മകളാണ് എന്നുള്ള തിരിച്ചറിവ് എനിക്ക് നീ തരണമേ. അതിലൂടെ എൻ്റെ കൂടെയുള്ളവരെയൊക്കെ, ഞാൻ കണ്ടുമുട്ടുന്നവരെയൊക്കെ സഹോദരനായിട്ട് സഹോദരിയായിട്ട് തിരിച്ചറിയാനും അങ്ങനെ ഐക്യത്തിലേക്ക് വളരാനുമുള്ള പ്രത്യേക കൃപ ഈശോയെ ഞങ്ങൾക്കെല്ലാവർക്കും നീ തരണമേ. ആമേൻ.